എന്റെ വർഷ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവര് കുറെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. അത് കുഞ്ഞ് കയ്യിലെടുത്ത് വെച്ചല്ലോ കളിക്കുന്നേ, നമ്മളല്ലേ കളിപ്പിക്കുന്നേ. അതൊക്കെ ശരിയായിരിക്കും. പല മാരകമായ അസുഖങ്ങൾക്കും കാരണമാകുന്നതുകൊണ്ടാ ഇതൊക്കെ ബാൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചാ ഇങ്ങെടുക്ക. പക്ഷേ റിയലി സോറി, ഒരു സന്തോഷത്തിന് ഇതൊക്കെ വാങ്ങി വരുമ്പോ ഇതിനകത്ത് ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന് ചിന്തിച്ചത് പോലുമില്ല. അതാണ് സത്യം, എല്ലാവരും ചിന്തിക്കേണ്ടതായി കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവളും ഇങ്ങനെയാ. വൃത്തിയുടെ കാര്യത്തിൽ അമിത ഉത്കണ്ഠയാ. അത് കുഞ്ഞിനോടുള്ള സ്നേഹ കൂടുതലുണ്ടാ. അഭിഷേക് ഭാഗ്യവാനാ. കുഞ്ഞിന്റെ കാര്യങ്ങൾ പൊന്നുപോലെ നോക്കാൻ ഒരമ്മയുള്ളപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ ആദ്യം വേണ്ട. ആ എന്നാ ഞങ്ങള് പോട്ടേടാ, ഒന്ന് രണ്ട് ഫംഗ്ഷൻ കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട്. ശരി ശരി പോ. പക്ഷേ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. നിന്റെ കുഞ്ഞിന്റെ കാര്യം നീ തന്നെ നോക്കണം. അതിൽ നിനക്കുള്ള ടെൻഷനും എനിക്ക് മനസ്സിലാവും. എന്നാ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട് ഒരിക്കലും മോശമായി പെരുമാറരുത്. അത് ദേശായി കുടുംബത്തിന്റെ ആദിത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, പിന്നോട്ട് ചോദിക്കാനും കഴിഞ്ഞില്ല. എന്താ മുത്തശ്ശി? അന്നത്തെ ആ ദിവസം നീ എവിടെ പോയതായിരുന്നു? പറ, എവിടെ പോയതായിരുന്നു? അത് അന്നത്തെ പത്രത്തിന്റെ ഒപ്പം ഒരു നോട്ടീസ് വന്നിരുന്നു, ഹോട്ടൽ താജില് ഒരു എക്സിബിഷൻ നടക്കുന്നതിനെ കുറിച്ച്. അന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതിന് നീ എന്തിനാ പോയത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അല്ല, നിങ്ങൾ പോയി കഴിഞ്ഞല്ലേ ഞാൻ പത്രം വായിച്ചത്. ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ നിർമ്മിച്ച പ്രത്യേക തരം കോട്ടൺ വസ്ത്രങ്ങളുടെ ഒരു എക്സിബിഷൻ ആയിരുന്നു അത്. ന്യൂബോൺ ബേബിയുടെ ശരീരത്തിനിണങ്ങുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽസ്. അത്രയും വായിച്ചപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. മുത്തശ്ശി മയങ്ങായിരുന്നല്ലോ, പിന്നെ സിസിലിയടത്തിയോട് പറയേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല. എന്തായാലും പരദേവതകൾ കാത്തു. എന്നാലും നീ കാണിച്ചു കുറെ അക്രമായി പോയി. പക്ഷേ ഇളയമ്മ ദൈവത്തെ പോലെ വന്നല്ലോ, അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ. എല്ലാവരെയും നീ തീ തെറ്റിച്ചു. എല്ലാവർക്കും എന്തുമാത്രം സംശയങ്ങളായിരുന്നു. നിന്റെ മോൾക്ക് രണ്ടു മൂന്ന് വയസ്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ അമ്മ വാങ്ങിയിട്ടുണ്ട്. മായാവതിയെ അന്തസ്സില്ലാത്തവളൊന്നും അല്ല.
എല്ലാവരും കാണട്ടെ. ഇതൊക്കെ ഒരു അമ്മയുടെ അവകാശമായിട്ടാ ഞാൻ കാണുന്നത്. എന്റെ കടമയും ഉത്തരവാദിത്വം. ഇതൊക്കെ എവിടുന്ന അമ്മ വാങ്ങി? അത് പിന്നെ പ്രത്യേകം നീ ചോദിക്കണോ? ബ്രോഡ്വേയിൽ ഒരു ചൈനീസ് മേളയില്ലേ, അവിടുന്ന. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാടി. കുഞ്ഞു കുറച്ചുകൂടി വലുതായി കഴിയുമ്പോ അമ്മ നിന്നെയും വിളിച്ചോണ്ട് അവിടെ പോവാ. ചൈനീസ് മേള? അപ്പോ അത് മെയ്ഡ് ഇൻ ചൈന? അയ്യോ, ചൈന മാത്രമല്ല, കൊറിയൻ സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉദാഹരണം ഒന്നും നിർത്തണ്ട. ഇത്തരം ചൈനീസ് സാധനങ്ങളുമായി ഇവിടേക്ക് വന്ന എന്തിനാ? എന്റെ കുഞ്ഞിനെ ഒരു രോഗിയാക്കി മാറ്റാനാണോ അമ്മയുടെ ഭാവം? മോളെ വർഷേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലാതെ പിന്നെ, ഇത്തരം സാധനങ്ങളാ ഇന്ന് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ദോഷം. ഇത്തരം സാധനങ്ങൾ ഇന്ന് തീയിലിട്ട് കത്തിക്കുന്ന പുകയിൽ വിഷമയമ. മേലിൽ ഇത്തരം സാധനങ്ങളുമായി ഇങ്ങോട്ട് വന്നേക്കരുത്. ഈ മുറിയിലേക്കെന്നല്ല, ഈ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റരുത്. ഇനി ഇമ്മാതിരി സാധനങ്ങളുമായി വന്നേക്കരുത്, കേട്ടല്ലോ? പൊയ്ക്കോ. വർഷേ, ഞാനേ നിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. എന്നിട്ടിപ്പോ വീടും കോമ്പൗണ്ടും ഒക്കെ നിനക്കുണ്ടായതേ ഈ മായാവതി കാരണം. വർഷേ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതേ നിന്റെ കുഞ്ഞിനെ നോക്കാൻ മാത്രമല്ലെന്ന് നിനക്കറിയാലോ. ഊർമിളയോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി കൂടിയാ. അതിനുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരികയായിരുന്നു. നീയും ഞാനും പിന്നെ ആ ജേക്കബ് സാറും. ആ പ്രതികാരം നമുക്ക് ആരംഭിക്കണം. നീ പറഞ്ഞില്ലേ, അമ്മയുടെ കയ്യിലുള്ള ഓലപ്പടക്കത്തിനേക്കാൾ വലിയൊരു ബോംബ് നിന്റെ കയ്യിലുണ്ടെന്ന്? നമുക്ക് ആ ബോംബ് ഇടണം. വേണ്ടേ? വേണം. ആ, എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും എത്ര നിഷേധത്തരം കാണിച്ചാലും നീ എന്റെ മോളല്ലേ. അമ്മ ഈ കുഞ്ഞിനെ കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ബോംബ്. ഇതിനപ്പുറം എനിക്കിനി മറ്റൊന്നുമില്ല. ആരോടും പ്രതികാരവും പകയോ ഒന്നുമില്ല. അമ്മ ഈ വക ചിന്തകളൊക്കെ ഈ ചൈനീസ് സാധനങ്ങളോടൊപ്പം ദൂരെ എറിഞ്ഞോ, അതാ നല്ലത്. ഇല്ലെങ്കിൽ അമ്മ ഇവിടെ നിക്കണ്ട. ഇറങ്ങിറങ്ങിറങ്ങ് പോയെ, കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നാ മതി. മോളെ, അച്ഛനെ, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ. എന്താ ഏട്ടാ? വാ. ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഏട്ടൻ ഞെട്ടും ഉറപ്പ. അമൃതേ, എന്താ സർപ്രൈസ് പറയാം? ഇവിടെ ഇരിക്കേ. ആദ്യം തന കൈ നീട്ട്. അതെന്തിനാ? തനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ്. കൈ നീട്ട്. ഇന്ന് സാലറി കിട്ടി. അപ്പൊ എനിക്ക് തോന്നി തനിക്കൊരു സർപ്രൈസ് തരണമെന്ന്. കുറെ അലഞ്ഞിട്ടാ ഈ ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്തത്. തനിക്ക് ഇഷ്ടപ്പെടും. തുറന്നോക്ക്. എടോ, ചിരിച്ചോണ്ടിരിക്കാത്ത ഗിഫ്റ്റ് തുറന്നോക്ക്. ഏട്ടൻ ആദ്യം ആ കൈയും നീട്ടിക്കേ. എന്റെ ഏട്ടാ, ആ കൈയും നീട്ട്. നീട്ട്. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു. ആദ്യ ശമ്പളം കൈ കിട്ടിയപ്പോ ഏട്ടൻ എന്തെങ്കിലും വാങ്ങണോന്നാ ഞാൻ ഓർത്തേ. ഒന്ന് തുറന്നു നോക്കിയേ.
ഞാൻ വാങ്ങിച്ച സമ്മാനം ഏട്ടന് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ആദ്യം താൻ എന്ത് ഗിഫ്റ്റും തുറന്നു നോക്ക്. ഏയ്, അത് വേണ്ട. ആദ്യം ഏട്ടൻ ഞാൻ തന്ന സമ്മാനം തുറന്നു നോക്ക്. ആ ശരി, തർക്കം വേണ്ട. ആ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് ഗിഫ്റ്റും ഒരേ സമയം ഓപ്പൺ ചെയ്യാം, അതോക്കെയാണോ? ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. പരസ്പരം ഇത്രയും കൂടുതൽ മനസ്സിലാക്കിയ ഭാര്യ ഭർത്താക്കന്മാര് നമ്മളെപ്പോലെ വേറെ ഇല്ല. ഉണ്ടോ? എടോ, താനൊന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. മോള് നോക്കുന്നു. മോള് വാ. പിന്നെ ഏട്ടാ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്കേ ഒരു ചെറിയ പ്രമോഷൻ കിട്ടി. ഇനി ഇഷ്ടിക ചുമക്കുക മറ്റും വേണ്ട, ക്യാബിനിലിരുന്ന മതിന്ന് മുതലാളി പറഞ്ഞു. ആണോ? ഞാൻ ചിത്രകാരിയാണെന്ന് അറിഞ്ഞോണ്ടാ ഈ സ്ഥാനക്കയറ്റം. താനങ്ങനെ ഇഷ്ടിക ചുമക്കുമ്പോ എന്റെ മനസ്സ് നോവുന്നുണ്ടായിരുന്നോ? ആ നോവ് ഈശ്വരൻ കണ്ടതുകൊണ്ടാ പെട്ടെന്ന് എനിക്കിങ്ങനൊരു സ്ഥാനക്കയറ്റം കിട്ടിയത്. തനിക്ക് കുറച്ചുകൂടെ നല്ല ജോലിയായി, എനിക്കും ശമ്പള കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ കുഞ്ഞു ജീവിതം കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വരുന്നുണ്ടല്ലേ. ഇപ്പൊ തനിക്ക് എന്താ തോന്നുന്നേ? പറയട്ടെ. പറഞ്ഞു. ഏട്ടന് ഒരു ഉമ്മയും കൂടി തരാം. ഇപ്പൊ തനിക്ക് എന്താ തോന്നുന്നേ? പറയട്ടെ. പറഞ്ഞു. ഏട്ടന് ഒരു ഉമ്മയും കൂടി തരാം. അർജുൻ പിടിച്ചു. എന്താണ് ഈ സമയത്ത്? അർജുൻ ഒരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ടൗണിൽ പോയപ്പോ അത് വാങ്ങി, കയ്യോടെ അതിങ്ങി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എനിക്കൊരു സിം കാർഡ് കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു, അത് മറന്നുപോയല്ലേ? ഹേയ്, മറന്നിട്ടൊന്നുമില്ല, സിം കാർഡും അതിലുണ്ട്. എന്റെ പേരിലാ എടുത്തിരിക്കുന്നേ. ഏട്ടനൊരു ഫോൺ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഒന്നും കൂടി വാങ്ങിയത്? ഇതെനിക്കല്ല, നിനക്കാ. എനിക്കോ? എനിക്കിപ്പോ മൊബൈൽ ഒന്നും വേണ്ട ഏട്ടാ. വേണം. ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയാൽ തന്നെ അതൊന്ന് വിളിച്ചു പറയണ്ടേ? അന്നത്തെ പോലെ എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ. മോളെ, നീ അത് വാങ്ങിക്ക്. അർജുൻ പറഞ്ഞ ശരിയല്ലേ, അന്നിവൻ എത്രമാത്രം കിടന്നോടി. അർജുൻ മാത്രമോ, ഞാനെന്ന് അനുഭവിച്ച മനോവിഷമം അമൃതയുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞേനെ. ഇനി എങ്കോട്ട് വേണേലും ധൈര്യമായിട്ട് പോകാലോ. കൂടുതൽ ജാട കാണിക്കാതെ ഇതങ്ങ് പിടിച്ച്. ഇനി മോള് പോയി നല്ല അസലായിട്ട് രണ്ട് ചായ ഇട്ടിട്ട് വാ. അർജുൻ ഒന്ന് വന്നേ. ഇന്ന് പകല് ഒരു സംഭവം നടന്നു. അമൃത അർജുനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലണ്ണ, എന്തുണ്ടായി?
അർജുൻ, ഇത് അവളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. പേടിച്ചിട്ടാവും അവൾ പറയാതിരുന്നത്. അർജുൻ, ഇനി ഇതുപോലൊരു സംഭവം ഒരിക്കൽ കൂടി ഉണ്ടാവരുത്. ഉണ്ടായ പിന്നെ ഒന്നും നമ്മുടെ കൈ നിന്തെന്ന് വരില്ല. അർജുൻ സൂക്ഷിക്കണം. അണ്ണാ, ആ ദാ വരുന്നു. അർജുൻ വാ. അമൃതയുടെ രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് ഈ നേരം വരെ അവളത് എന്നോട് പറയാതിരുന്നത് എന്താ? അവളുടെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞു പോയി കാണുമോ? അതോ ഇനി എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വം പറയാത്തതാണോ? മക്കളെ കരയുന്നേ, വെറുതെ കരയല്ലേ? മോളൂട്ടിയുടെ അമ്മ കുളി കഴിഞ്ഞ് ഉടനെ വരും കേട്ടോ, കരയല്ലേ? വേണ്ട, തറ തുടക്കുന്നതിനിടയ്ക്ക് കുഞ്ഞിനെ തൊട്ടൊന്നും പറഞ്ഞായിരിക്കും അടുത്ത വഴക്ക്. വാവേ, കരയല്ലേ മക്കള്? മക്കളെ കരയല്ലേ, കരയല്ലേടെ ചക്കരെ, കരയല്ലേ, കരയല്ലേ. ഓ, അമ്മ ഇപ്പൊ വരും കേട്ടോ, അമ്മ ഇപ്പൊ വരൂടാ. കരയല്ലേ, കരയല്ലേടാ. തറ തുടച്ചോണ്ടിരിക്കുന്നതിനിടയില് ഒരു വൃത്തിയില്ലാതെ ഓടി വന്ന എന്റെ കുഞ്ഞിനെ എടുത്തോ? എന്ത് ക്രൂരതയാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഒരു വൃത്തിയില്ലാതെ ഓടി വന്ന എന്റെ കുഞ്ഞിനെ എടുത്തോ? എന്ത് ക്രൂരതയാണ് നിങ്ങൾ ഈ കാണിച്ചത്? അത് കുഞ്ഞു കരയുന്നത് കണ്ടപ്പോ. കുഞ്ഞു കരഞ്ഞു എന്ന് കരുതി ഉടനെ വന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ദേ, മേലിൽ എന്റെ കുഞ്ഞിനെ തൊടുക പോലും ചെയ്യരുത്. മോളൊന്ന് കരഞ്ഞു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് തറ തുടയ്ക്കുന്ന നിങ്ങളുടെ കയ്യിൽ അഴുക്കും ചെളിയും ലോഷൻ കലർന്ന വെള്ളത്തിന്റെയും അതുവഴി ലക്ഷക്കണക്കിന് രോഗാണുക്കളും ഉണ്ട്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയുന്ന? എന്നിട്ട് നിന്ന് ചിണുങ്ങുന്ന കണ്ടില്ലേ, കടന്നുപോയി എന്റെ മുന്നിന്. കുഞ്ഞിന്റെ കരച്ചില് കേട്ടപ്പോ സഹിച്ചില്ല, അറിയാതെ എടുത്തുപോയി. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയി. സിസിലി ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ. ഭാവി, ഓ
എന്നാ അവന്റെ നല്ലോണം വാങ്ങിച്ചല്ലേ, ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? അവൻ നിന്നെ അടിക്കാൻ വന്നപ്പോ അടിച്ചോട്ടെ എന്നും പറഞ്ഞ് നിന്നു കൊടുത്തല്ലേ. എന്നെ അവൻ അടിച്ചത് അണ്ണാമലക്ക് മറ്റൊന്നാണ് തിരിയും. ആനാ ഓ വിഷയോ, അവൻ പൊണ്ടാട്ടിയും കരണത്തിലടിച്ചത് ഇന്ത ഊർക്ക് മൊത്തം തെറിയൂ. അവൾ ഉന്നെ അടിക്കാൻ വന്നപ്പോ ഉൻ കൈ എങ്ക പോച്ച് പൂപ്പറിക്കാൻ പോയാച്ചാ. എടാ, നിനക്ക് എന്നെ പറ്റി അറിഞ്ഞൂടാ. സ്ത്രീകളെ കണ്ട, അതും അമ്മ, അനിയത്തി, ചേച്ചി, ദേവി, അങ്ങനെ സ്ത്രീകളെയൊക്കെ കണ്ട എനിക്ക് ദൈവത്തിന് തുല്യായിട്ടാ തോന്നുന്നേ. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ അടിക്കുന്നേ? എനിക്കൊരു കാരണമുണ്ട്, പക്ഷേ നിന്നെ അടിച്ചത് ഒരാണാണല്ലോ. ബ്രഹ്മ, വിഷ്ണു, ശിവ എല്ലാ ആൺ ദൈവങ്ങൾ തന്നെ. ഞാനേ മുറുകെ, ഞാനെപ്പടി അടിക്ക മുടിയോ? എന്താ ഇടുപ്പ് വലിക്കരുത്, ഡോക്ടർ അടുത്ത് പോണം. ഡോക്ടർ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നീ നേരെ അർജുന്റെ അടുത്തേക്ക് പോകും. അർജുന ഡോക്ടറാ? ഇവന്റെ കാര്യം അവിടെ പോയി അർജുന്റെ അടുത്ത് നീ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും കാര്യങ്ങൾ അങ്ങ് പറ. അന്ന് അവൻ നിന്റെ ദേഹത്ത് എവിടെ ഇട്ടൊക്കെ തന്നോ അതേ സ്ഥലത്ത് വീണ്ടും തരും, നിന്റെ വേദനയും മാറും. എന്നാ കോമഡി പറയാ? എടാ, നമ്മൾ പരസ്പരം കോമാളികളാവാം, എന്നാ നമ്മളെ മറ്റുള്ളവര് കോമാളികളാക്കരുത്. മുരുകേശ, മാർക്കറ്റിലുള്ള എല്ലാവരും പഴയതുപോലെ നമ്മളെ വീണ്ടും ഭയപ്പെടണം. ഈ മാർക്കറ്റ് നമ്മുടെ കൺട്രോളിൽ വരണം. ആ അർജുനെയും അവന്റെ ഭാര്യയും പാഠം പഠിപ്പിക്കണം. അതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്നാ ഐഡിയ സൊല്ല്. വാ. നിന്റെ പ്രധാന ആയുധം തിരിച്ചു കിട്ടി. ദാ നിന്റെ മൊബൈൽ ഫോൺ. നാ ഉങ്ങളെ കാണാൻ വന്നതിൽ ഒരു ചിന്ന കാരണം ഇരിക്കുന്നു.